നമസ്കാരം, ഡൂൾ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങേയറ്റം സങ്കടകരവും ദൗർഭാഗ്യകരവുമായ ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളുമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്ന വാളയാർ ഇരട്ടക്കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന നിരീക്ഷണത്തിൽ പാലക്കാട് 1ആം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഒടുക്കം കൊല ചെയ്യപ്പെട്ട 11ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചു പെൺകുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട നീതി നഷ്ടമായിരിക്കുന്നു. ഇവിടുത്തെ നിയമബാലക നീതി നിർവഹണ സംവിധാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കഴിഞ്ഞ 2 വർഷമായി കണ്ണീരിൽ ജീവിച്ച ഒരു അമ്മയും അച്ഛനും കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ വാളയാറിൽ സകല പ്രത്യാശകളും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. യാതൊരു സംശയവുമില്ലാതെ ഇവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കേസന്വേഷണത്തിൽ തുടക്കം മുതലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോധപൂർവവും കുറ്റകരവുമായ പ്രവൃത്തി മൂലമാണ് ഈയൊരു നീതിരഹിതമായ കോടതി വിധിക്ക് കാരണമായത് എന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കൊലപാതകമാണെന്ന് ഉറപ്പിക്കാവുന്ന നിരവധി തെളിവുകളുണ്ടായിരുന്ന ഈ 2 മരണങ്ങൾക്കും 2 വർഷത്തിന് ശേഷം കോടതിയിലെത്തിയപ്പോൾ യാതൊരു തെളിവുകളും ഇല്ലാതെ പോയതിനു പിറകിൽ ആസൂത്രിതമായ ചില നീക്കങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അവയിൽ ചിലതിലേക്ക്. വാളയാറിൽ നിന്നും 2ാമത്തെ പെൺകുട്ടിയുടെ മരണവാർത്ത പുറത്തു വന്നതിനെ തുടർന്നുള്ള ദിവസങ്ങളിലും പിന്നീടുമായി അട്ടമ്പള്ളം ശെൽവപുരത്തിനടുത്തുള്ള വീട്ടിലും പരിസരങ്ങളിലുമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. 2017 ജനുവരി 13 വൈകിട്ട് 6 മണിയോടടുത്താണ് 11 വയസ്സുകാരിയായ മൂത്ത പെൺകുട്ടിയെ വീടിനകത്ത് തൂങ്ങിയ നിലയിൽ കാണുന്നത്. സഹോദരിയായ 9 വയസ്സുകാരിയാണ് മൃതദേഹം ആദ്യമായി കണ്ടത്. 9 വയസ്സുകാരിയുടെ കരച്ചിൽ കേട്ടാണ് അന്ന് നാട്ടുകാർ ഓടിക്കൂടിയത്. സംഭവ സ്ഥലത്ത് നിന്നും മുഖം മൂടിയ 2 പേർ ഓടിപ്പോകുന്നത് കണ്ടതായി 9 വയസ്സുകാരി അന്ന് തന്നെ ബന്ധുക്കളോടും പോലീസിനോടും പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് അത് മൊഴിയായി രേഖപ്പെടുത്തിയില്ല എന്നതാണ് ഇവിടുത്തെ 1ാമത്തെ കാര്യം. ചെറിയ കുട്ടി രണ്ടാളെ മുഖത്ത് തുണിയിട്ട് പോണത് കണ്ടു പറഞ്ഞു. അപ്പൊ അത് മുമ്പേ പിടിച്ച് അവർ ഇവിടെ ഇട്ടിരുന്നതാണ്. ഈ ചെറിയ കുട്ടി നഷ്ടപ്പെടില്ലായിരുന്നില്ല. തൂങ്ങിയ നിലയിൽ കാണപ്പെട്ട മൂത്ത കുട്ടിയുടെ ശരീരത്തിൽ പലയിടങ്ങളിലായി നഖപ്പാടുകളും മറ്റും കണ്ടിരുന്നുവെന്നും കുട്ടി ഉപയോഗിച്ചിരുന്ന നാപ്കിൻ വീടിനകത്ത് തെറിച്ചു കിടന്നതായി കണ്ടുവെന്നും പരിസരവാസികളിൽ ചിലർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അവർ അത് പോലീസിനെയും അറിയിച്ചിരുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ അത്തരമൊരു മൊഴി പോലീസ് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ഗുരുതരമായ സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. പെൺകുട്ടി മരണപ്പെട്ടു എന്ന് കണക്കാക്കുന്നതിൻ്റെ ഏതാനും സമയം മുമ്പ് പോലും വളരെ സ്വാഭാവികമായി സമീപത്തുള്ളവരോട് സംസാരിച്ചിരുന്നു എന്നും അതിനാൽ ആത്മഹത്യയാകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പരിസരവാസികളിൽ പലരും അന്ന് പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണ് എന്ന് പോലീസ് നിരന്തരം പറഞ്ഞത് എന്തിനു വേണ്ടിയായിരിക്കാം? ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം? അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക മാത്രമാണ് അന്ന് പോലീസ് ചെയ്തത്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായിരുന്നിട്ടും കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ പോക്സോ നിയമപ്രകാരം കേസെടുക്കാനോ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താനോ പോലീസ് തയ്യാറായിരുന്നില്ല എന്നതും ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതിനേക്കാളൊക്കെയേറെ പോലീസിൻ്റെ പ്രവൃത്തിയിൽ സംശയം ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാളയാർ പോലീസ് സ്റ്റേഷനിലെ SI പിൻസെന്റ് പി ജോസഫ് തയ്യാറാക്കിയ പ്രാഥമികാന്വേഷണ റിപ്പോർട്ടിൽ പെൺകുട്ടി ഏതോ മനോവിഷമത്താൽ വീടിനുള്ളിൽ കഴുക്കോലിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടു എന്ന് എഴുതി ചേർത്തത്. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ശരീരത്തിൽ നിരവധി അടയാളങ്ങളോടുകൂടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു പെൺകുട്ടി മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്തു എന്ന് എഴുതി വെക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം? യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്താതെ മൂത്ത കുട്ടിയുടെ മരണം മനോവിഷമത്താലുള്ള ആത്മഹത്യ എന്ന് പോലീസ് വരുത്തിത്തീർത്തത് എന്തിനായിരുന്നുവെന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇവിടെയൊന്നും തീരുന്നില്ല പോലീസ് ഈ വിഷയത്തിൽ നടത്തിയ ക്രമക്കേടുകൾ. മരണത്തിന് മുമ്പ് പെൺകുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ വിവരം രക്ഷിതാക്കളെ പോലീസ് അറിയിച്ചില്ല എന്ന് മാത്രമല്ല, സംഭവം ആത്മഹത്യയാണെന്നായിരുന്നു പോലീസുകാർ നിരന്തരം അവരോട് പറഞ്ഞിരുന്നത്. തൂട്ടി മരിച്ചപ്പോൾ അവർ പറഞ്ഞു അവളിങ്ങനെ പീഡനത്തിനരിയായി മരിച്ചു എന്നുള്ളവർ ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടേയില്ല. ചെറിയ കുട്ടി മരിച്ച ശേഷമാണ് അറിയുന്നത്. അവരത് പറയുവാണെങ്കിൽ ഞങ്ങൾ ചെറിയ കുട്ടിനെ പണിക്ക് പോകേണ്ടത് നോക്കിയിട്ടുണ്ടാവും. അവർ പറഞ്ഞില്ലല്ലോ മൂത്ത കുട്ടി പീഡനത്തിനരിയായി മരിച്ചു എന്നുള്ളവർ ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടേയില്ല. നമുക്കറിയില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ ഈ തന്നുമില്ല. ചെറിയ കുട്ടി മരിച്ചു കഴിയണോളം വരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ ഈ തന്നിട്ടേ ഇല്ല. തന്നതാണെങ്കിൽ നമുക്ക് അറിയുമായിരുന്നു, അല്ലെങ്കിൽ വായിക്കാൻ അറിയുന്ന ആരെങ്കിലും കൊടുത്തിട്ടെങ്കിലും ഇതിലെന്താ സംഭവം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വരുന്നു. അതുമില്ല, അവർ പറഞ്ഞിട്ടുമില്ല. ഇതിനിടയിലാണ് മാർച്ച് മാസത്തിൽ മൂത്ത പെൺകുട്ടിയുടേതിന് സമാനമായ രീതിയിൽ ഇളയ പെൺകുട്ടിയും കൊല്ലപ്പെട്ടതായി കാണുന്നത്.
മൂത്ത പെൺകുട്ടിയുടെ കൊലപാതകം മറച്ചുവെച്ച പോലീസാണ് ഇളയ പെൺകുട്ടിയും കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കിയതെന്ന് കുട്ടികളുടെ അമ്മ ഡൂൾ ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഈ രണ്ട് പെൺകുട്ടികളും മരണപ്പെട്ടതായി കണ്ടെത്തിയ ആ ഒറ്റമുറി വീട് ഞങ്ങൾ അന്ന് സന്ദർശിച്ചതാണ്. മുതിർന്ന ആളുകൾക്ക് പോലും കൈ ഉയർത്തിയാൽ എത്താൻ പ്രയാസമുള്ള അത്രയും ഉയരത്തിലാണ് വീടിൻ്റെ കഴുക്കോലുള്ളത്. സംഭവം നടക്കുമ്പോൾ വീടിനകത്ത് ഒരു കട്ടിലോ കസേരയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരിക്കെ കുട്ടികൾക്ക് സ്വയം തൂങ്ങാൻ കഴിയില്ല എന്നത് പ്രാഥമിക നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ടും രണ്ടാമത്തെ പെൺകുട്ടി മരണപ്പെട്ടപ്പോഴും ആത്മഹത്യയെന്നായിരുന്നു പോലീസുകാർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ 9 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നും 4 അടിയിൽ കൂടുതൽ ഉയരമില്ലാത്ത ഈ പെൺകുട്ടികൾ എങ്ങനെ സ്വയം കഴുക്കോലിൽ തൂങ്ങുമെന്നതും വലിയ ചോദ്യങ്ങളായി ഉയർന്നു വന്നു. മൂത്ത പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പീഡന വിവരങ്ങളും അന്ന് പുറത്തു വന്നു. ഇതോടെ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറി. ഒടുക്കം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കുട്ടികളുടെ ബന്ധുക്കളും അയൽവാസികളുമായ ഏതാനും പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൂത്ത പെൺകുട്ടി മരണപ്പെട്ട സമയത്ത് വീട്ടിൽ നിന്നും രണ്ടുപേർ ഇറങ്ങിപ്പോകുന്നത് കണ്ടതായി ഇളയ പെൺകുട്ടി മൊഴി നൽകിയിട്ടും അന്വേഷണത്തിൽ പോലീസ് കാണിച്ച അനാസ്ഥയാണ് പിന്നീട് ഇളയ പെൺകുട്ടി കൂടി മരണപ്പെടാൻ കാരണമെന്ന തരത്തിൽ നാട്ടുകാർ കൂടി പ്രതികരിച്ചതോടെയാണ് ഈ വിഷയം സംസ്ഥാനമാകെ ചർച്ചയായത്. അതിനുശേഷം മാത്രമാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. എന്നാൽ 2 വർഷത്തിന് ശേഷം ഇതാ മുഴുവൻ പ്രതികളും തെളിവുകളുടെ അഭാവത്തിൽ പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ തെളിവുകൾ ഇല്ലാത്തതോ അതോ നിയമത്തിന്റെ സങ്കീർണതകളിൽ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടതോ? കേസിൽ 1-ാം പ്രതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ മൂത്ത പെൺകുട്ടി മരിച്ച സമയത്ത് തന്നെ പോലീസിനെ അറിയിച്ചത് കുട്ടികളുടെ അമ്മയാണ്. അന്ന് പോലീസുകാർ പ്രതിയെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ഇടപെട്ടത് പ്രാദേശിക CPM നേതൃത്വമായിരുന്നു എന്നതും കേസിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായ മുൻ CPM പ്രതിനിധി കൂടിയായ അഡ്വക്കേറ്റ് എൻ രാജേഷിനെ ഈ സർക്കാർ തന്നെ പാലക്കാട് ജില്ലാ ശിക്ഷാ സമിതിയുടെ ചെയർമാനായി നിയോഗിച്ചു എന്നതും ഇവിടെ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. കേസ് നടക്കുന്ന കാലഘട്ടങ്ങളിലൊന്നും പബ്ലിക് പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥരോ തങ്ങളെ ഒരു വിവരവും അറിയിച്ചിട്ടില്ലെന്നും ഒന്നും ചോദിച്ചിട്ടില്ലെന്നുമാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ ഡൂൾ ന്യൂസിനോട് പറഞ്ഞത്. കേസിൻ്റെ വിധി വരുന്ന ദിവസം പോലും എന്നായിരുന്നുവെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഇവിടെ ഇരകൾക്ക് നീതി ലഭ്യമാക്കുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. എന്നിട്ടും എല്ലാ ഇടപെടലുകളും ഉണ്ടായിട്ടുള്ളത് പ്രതിഭാഗത്തിന് വേണ്ടി മാത്രം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാനും പോകാൻ ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾ പൂർണ്ണമായും സാർമാരെ വിശ്വസിച്ചിരിക്കുകയാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയവർക്ക് നേരെ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ആഭ്യന്തര വകുപ്പ്? പാലക്കാട് നിന്നുള്ള ജനപ്രതിനിധി കൂടിയായ പട്ടികജാതി ക്ഷേമ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി AK ബാലനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലേ? പ്രായപൂർത്തിയാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിൻ്റെ പഴുതികളിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണോ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെയും പ്രവർത്തിക്കുന്നത്? അടിയന്തരമായ ഒരു പുനരന്വേഷണം ഈ കേസിൽ നടത്താൻ ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നവരിന് ഒരിക്കലും വിടാൻ പാടില്ല. കുട്ടികളിലങ്ങനെ ചെയ്യുന്നവരിന് ഒരിക്കലും പുറലോകങ്ങാനും സമ്മതിക്കാൻ പാടില്ല. അവരും അതുപോലെ എന്തെങ്കിലും അവരെ കൊല്ലണം. അവർ ജീവിച്ചിരിക്കാനേ പാടില്ല. അവർ ജീവിച്ചിരുന്ന വേറെ മക്കളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവർ ഒന്നും അറിയാത്ത കുട്ടികളിലങ്ങനെ പിച്ച് ചെയ്യുന്നതിനും ആൾക്കാരിനെ വെറുതെ വിടാനേ പാടില്ല.